നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാല് കുട്ടികളും അവരുടെ സ്നാക്ക് ബോക്സും. നമുക്കറിയാം, സ്കൂളിൽ പോകുന്ന പ്ലേ സ്കൂൾ ആയിക്കോട്ടെ, പ്രീ സ്കൂൾ ആയിക്കോട്ടെ, കെ ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 to 10 സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എല്ലാ പേരൻസിന്റെയും ഒരു തലവേദനകളിൽ പെടുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ സ്നാക്ക് ബോക്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ സ്കൂളുകളിലും തന്നെ ഉണ്ട്. പണ്ട് നമ്മളൊന്നും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചെറിയ കുട്ടികൾ, അതായത് ഒരു LKG UKG വരെയുള്ള കുട്ടികൾക്കൊക്കെ അത് ഓക്കെയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഇടയ്ക്ക് സമയത്ത് ഒരു കിട്ടുന്നത്, കാരണം രാവിലെ എല്ലാവരും ഫുഡ് വയറുവച്ച് കഴിച്ചിട്ടൊന്നും ആയിരിക്കില്ല സ്കൂളിൽ പോകുന്നത്. അപ്പം നമുക്കൊരു സ്നാക്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കുട്ടികൾക്ക്. പക്ഷേ അതുപോലെയല്ല, 1 ക്ലാസ്സൊക്കെ ആയി പിന്നെ അങ്ങോട്ട് മുകളിലോട്ടുള്ള മുതിർന്ന കുട്ടികൾക്കൊന്നും ഒരു സ്നാക്ക് ബോക്സിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ കടകളിൽ നിന്നും ഇഷ്ടംപോലെ ബിസ്ക്കറ്റ് പാക്കറ്റ്സ് അല്ലെങ്കിൽ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വിറ്റുപോകുന്ന ഒരു സമയമാണ്. ഈ ഒരു സ്നാക്ക് ബോക്സിൽ എന്തെങ്കിലും സാധനം നിറയ്ക്കുക എന്ന് പറയുന്നത് പേരൻസിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ തലയിലേക്ക് എടുത്തു കഴിയുമ്പോഴേക്കും എല്ലാ ദിവസവും എന്താ ഇപ്പോൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് 3, 4, 5 ദിവസം അല്ലെങ്കിൽ ആ ആഴ്ച ആ ഒരു പാക്കറ്റ് ചിലപ്പോൾ കൊടുത്തു വിടാം, വലിയ പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട്. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളെ നമുക്കറിയാമല്ലോ, അവർക്ക് ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് ആർക്കെങ്കിലുമൊക്കെ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ സ്കൂളുകാർക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാലോ. അപ്പം നമ്മൾ എന്താ, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാവൂ, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഈ അധികം ഷുഗർ ഇല്ലാത്ത ബിസ്ക്കറ്റ്. പ്രത്യേകിച്ച് ബിസ്ക്കറ്റാണ് ഞാൻ മെയിൻലി പറയുന്നത്. കാരണം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിന് ഒരു ഉപകാരം ചെയ്യാത്ത, എന്നാൽ ദ്രോഹം മാത്രം ചെയ്യുന്ന സാധനമാണ് ബിസ്ക്കറ്റ്സ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ബിസ്ക്കറ്റ് മാക്സിമം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക, സ്നാക്ക് ബോക്സിൽ നിന്ന് പ്രത്യേകിച്ച്. അപ്പോൾ സ്കൂളുകൾ ഇതിനകത്തൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂള് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, 1 കാര്യം എന്ന് പറഞ്ഞാൽ 1-2 അല്ലെങ്കിൽ അങ്ങനെ മുതിർന്ന ക്ലാസ്സിലോട്ട് പോകുമ്പോൾ സ്നാക്സ് വേണ്ടാന്ന് വയ്ക്കാം നമുക്ക് സ്കൂളിലേക്ക്. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കൊടുത്തു വിടുമ്പോൾ ഫ്രൂട്ട്സ് മാത്രമേ കൊടുത്തു വിടാവൂ, അല്ലെങ്കിൽ വെജിറ്റബിൾസ്, അതുമല്ല എന്നുണ്ടെങ്കിൽ മധുരം ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ എന്നുള്ള രീതിയിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ പേരൻസും അത് കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കും. ഇപ്പോൾ സ്കൂളിലേക്ക് എന്തും കൊടുത്തു വിടാം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണും. നമ്മൾ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഇഷ്ടം പോലെ കാണുന്നതാണ് എൻ്റെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് പാക്കിങ്ങും അതുപോലെ സ്നാക്ക് ബോക്സ് പാക്കിങ്ങും ഒക്കെ. അപ്പം നമുക്കറിയാം ഒത്തിരി പേരുടെ കാണുന്നുണ്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കപ്പ് കേക്ക്. ഇതൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാർ കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ മൈദാ ഷുഗർ പിന്നെ അതിനകത്ത് കുറേ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ അഡിറ്റീവ്സും കാണും. അപ്പോൾ ഒന്നുകിൽ സ്കൂളുകാർ എന്തെങ്കിലും ഒരു കൺട്രോൾ ഇതിൽ കൊണ്ടുവരിക, ഇത്ര ക്ലാസ് വരെ മതി, അത് കഴിഞ്ഞ് വേണ്ട എന്നുള്ളത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അൺഹെൽത്തി ആകുന്ന സാധനങ്ങൾ ഒഴിവാക്കണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ഓർഡർ കൊണ്ടുവരുവാണെങ്കിൽ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. കാരണം